വയനാട്ടിൽ രാഹുലിന്റെ റോഡ് ഷോയിൽ പതാക ഒഴിവാക്കിയത് ആയുധമാക്കി മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും. സംഘപരിവാറിനെ പേടിച്ച് ലീഗ് പതാക ഒളിപ്പിച്ചെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. വയനാട്ടിലെ ബിജെപിയുടെ പ്രചാരണം മുഖ്യമന്ത്രി ഏറ്റെടുക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. ത്രിവർണ പതാക ഉപേക്ഷിച്ച കോൺഗ്രസ് സംഘപരിവാറിന്റെ ഭീഷണിക്ക് വഴങ്ങിയതായി മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. മുസ്ലിം ലീഗിന്റെ വോട്ട് വേണം, പതാക പാടില്ല എന്ന നിലപാട് എന്തുകൊണ്ടാണ് എടുക്കുന്നത്? ലീഗ് പതാക ലോകത്തെ കാണിക്കുന്നതിൽ നിന്ന് ഒളിച്ചോടാൻ സ്വന്തം കൊടുക്ക് പോലും അയിത്തം കൽപ്പിക്കുന്ന ദുരവസ്ഥയിലേക്ക് കോൺഗ്രസ് എന്തുകൊണ്ടാണ് താണുപോയത്? മുസ്ലിം ലീഗിന്റെ തൃപ്തി നേടാൻ രാഹുൽ കേരളത്തിൽ പാർട്ടി നിലപാടിൽ വെള്ളം ചേർക്കുകയാണെന്ന് വയനാട്ടിൽ പ്രചാരണത്തിനെത്തിയ സ്മൃതി ഇറാനി കുറ്റപ്പെടുത്തി. പതാക വിഷയത്തിൽ വിവാദം കനത്തിട്ടും കൃത്യമായ കാരണം വ്യക്തമാക്കാതെയാണ് കോൺഗ്രസിന്റെ മറുപടി. ഞങ്ങൾ എങ്ങനെ പ്രചരണം നടത്തണമെന്ന് മുഖ്യമന്ത്രി ഞങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് എടുക്കേണ്ട, അത് AKG സെന്ററിൽ നിന്ന് തീരുമാനിക്കുന്നതല്ല ഞങ്ങളുടെ പ്രചരണ രീതി. കഴിഞ്ഞ രാഹുൽ ഗാന്ധി വന്ന തെരഞ്ഞെടുപ്പിൽ ഈ പതാക വിവാദം ഉണ്ടാക്കിയത് BJP. ഈ തെരഞ്ഞെടുപ്പിൽ അതേ പതാക വിവാദം ഉണ്ടാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. BJP സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇത് ചെയ്യുന്നത്. സിദ്ധാർത്ഥ് കേസിലെയും റിയാസ് മൗലവി കേസിലെയും വീഴ്ചകൾ പ്രതിപക്ഷം ആയുധമാക്കുന്നതിനിടെയാണ് ഇടതുമുന്നണിക്ക് തിരിച്ചടിക്കാൻ പുതിയ വിഷയം ലഭിച്ചത്. കോൺഗ്രസിനെയും രാഹുലിനെയും നിരന്തരം ആക്രമിക്കുന്ന മുഖ്യമന്ത്രി തന്നെയാണ് പുതിയ വിഷയം ഏറ്റെടുത്ത് കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കുന്നത്. ഈ പ്രശ്നത്തിൽ ലീഗിനുള്ളിലെ അതൃപ്തി വളർത്താനാണ് അദ്ദേഹത്തിന്റെ ശ്രമം. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.